അസ്സലാമു അലൈക്കും, വെൽക്കം ടു സൂസ് പിപ്പി കാൻഡി. ഈ മനോഹരമായ സൂര്യാസ്തമനവുമായി നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? ദുബായ് എക്സ്പോ സിറ്റിയിലേക്കാണ് കേട്ടോ. ഒരാവശ്യത്തിനായിട്ട് ദുബായ് വരേണ്ട കാര്യമുണ്ടായിരുന്നു, അപ്പോൾ വിചാരിച്ചു എക്സ്പോ സിറ്റിയും കൂടെ ഒന്ന് കാണാമെന്ന്. എക്സ്പോ കണ്ടിട്ടുള്ളവർക്കറിയാം അതിൻ്റെ ഒരു വൈബ്. അപ്പോൾ അത് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ഇത്തവണ എക്സ്പോ സിറ്റിയിലേക്ക് പോകുന്നത്. കാര്യം ഇവിടെ വിൻ്റർ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അത് കാരണം അതൊന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് പോവാന്നേ. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നത് ക്രിസ്മസിന് തലേദിവസമാണ് കേട്ടോ. സാധാരണ എക്സ്പോയിൽ വന്നിട്ടുള്ളപ്പോൾ ഉള്ള ആ ഒരു തിരക്ക് പ്രതീക്ഷിച്ചിട്ടാണ് ഇത്തവണ പോയത്. പക്ഷേ വളരെ നിരാശാജനകമായിരുന്നു എന്ന് പറയാം. എൻട്രി വേയിലോ അല്ലെങ്കിൽ പോകുന്ന ഒരു വീഥികളിലോ ഒക്കെ വളരെ തിരക്ക് കുറവായിരുന്നു. തിരക്ക് ഉണ്ടായിരുന്നത് അൽവാസൽ പ്ലാസയിലായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അൽവാസൽ പ്ലാസ നല്ല സുന്ദരി കുട്ടിയെ ഒരുങ്ങിയിരിപ്പുണ്ട്. കാര്യം എന്താ വെച്ചാൽ അവിടെ ക്രിസ്മസ് പാർട്ടി നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എൻട്രി റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. ഓൾറെഡി ടിക്കറ്റ്സ് എല്ലാം സോൾഡ് ഔട്ട് ആയി. അത് കാരണം നമുക്കൊന്നും കയറാൻ പറ്റിയില്ല. എന്നാലും പുറത്തു നിന്നുള്ള കാഴ്ച തന്നെ അതിമനോഹരമായിരുന്നു. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇനി പെട്ടെന്ന് അവർ ക്രിസ്മസ് ന്യൂ ഇയർ സോങ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സോങ് ഞാനിവിടെ മ്യൂട്ട് ചെയ്തേക്കുക, കാര്യം കോപ്പിറൈറ്റ് ക്ലെയിം വരാതിരിക്കാനായിട്ട്. നല്ല ആ ഒരു സോങ്ങിനനുസരിച്ച് അവിടെ ലൈറ്റ്സ് മാറുന്നുണ്ടായിരുന്നു. അത് കാണാൻ വളരെ ഭംഗിയായിരുന്നു. അത് പുറത്തുനിന്നുള്ള വ്യൂ ആണേ, അപ്പം അകത്തുനിന്ന് കാണാൻ ഇതെല്ലാം ഭംഗിയായിരിക്കണം. ഈ ഒരു പാർട്ട് ബോറടിക്കുന്നെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. ഇത് വെറുതെ കാണുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുമായിരിക്കും. പക്ഷേ എൻ്റെ മോളുടെ നിർബന്ധം കാരണം ഞാനിത് വീഡിയോയിൽ ആഡ് ചെയ്തത്. അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ഒരു പാർട്ട് കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നെങ്കിൽ ഒന്ന് കുറച്ചൊന്ന് ഫോർവേഡ് ചെയ്തോളൂ. Thank you.
വിന്റർ മാർക്കറ്റിലേക്കാണ് കേട്ടോ. യൂറോപ്യൻ രാജ്യങ്ങളെ അനുസ്മരിപ്പിക്കുന്ന വിധം ഒരു ക്രിസ്മസ് മാർക്കറ്റാണ് ഇവിടെ സെറ്റ് ചെയ്തിരുന്നത്. നല്ല ഭംഗിയായിരുന്നു കാണാൻ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സ്നോ ഒക്കെ വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. ആർട്ടിഫിഷ്യൽ സ്നോ വെച്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ സ്റ്റോളും മിനിമലിസ്റ്റിക് വേയിൽ എലഗന്റ് ആയിട്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. കൂടുതലും കുട്ടികൾക്കായിട്ടുള്ള ഗെയിംസ്, പിന്നെ ജ്വല്ലറി, ചെറിയ ചെറിയ ക്രാഫ്റ്റ് ഐറ്റംസ് അങ്ങനത്തെയൊക്കെയാണ് ഈ ഒരു മാർക്കറ്റിലുണ്ടായിരുന്നത്. അതിനുശേഷം ഒരു ഹ്യൂജ് ലെറ്റർ ബോക്സ് ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് ലെറ്റർ ടു സാന്റ എന്ന് പറഞ്ഞ് കുട്ടികൾക്കായിട്ടുള്ള ഒരു ലെറ്റർ എഴുതാനുള്ള ഒരു ഫോമാറ്റ് ഉണ്ടായിരുന്നു. അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള അവർ ചോദിക്കുന്ന കാര്യങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മോൾ എഴുതിയിട്ടുണ്ടായിരുന്നു. Thank you.
ശേഷം നമ്മൾ പോയത് വാട്ടർഫോളിലേക്കാണ്. എക്സ്പോ കംപ്ലീറ്റ് ആവണമെങ്കിൽ വാട്ടർഫോളിലും കൂടെ പോകണമല്ലോ. അപ്പോൾ അത് കാരണം അവിടെ പോയി. ഞാനും മക്കളും മാത്രമേ ഇറങ്ങിയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എക്സ്പോ സിറ്റിയിലെ വിൻ്റർ വിശേഷങ്ങൾ. പവിലിയൻസൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ അത് കാരണം തന്നെ വളരെ വിജനമായ ഈ ഒരു വീതിയിലൂടെ നടന്നു പോകുമ്പോൾ എക്സ്പോ 2020 നന്നായി മിസ് ചെയ്തു. എന്തായാലും വീഡിയോ ഇത്ര നേരം ക്ഷമയോടെ കണ്ടതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് സീൻ ആൻഡ് ദ വീഡിയോ. ബൈ ഫ്രം സൂസ് പപ്പി കാൻഡി.